الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني فسبحان الله وما أنا من المشركين صدق الله സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നാം ഓർക്കേണ്ടത് അല്ലാഹുവിൻ്റെ മാർഗം, അവനിഷ്ടപ്പെട്ട മാർഗം, അതിൽ നിന്ന് തെറ്റിപ്പോകാൻ നിരവധി വഴികളുണ്ട്. സദാ ജാഗ്രതയോടെ ആ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള വലിയ യത്നവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത പ്രതിസന്ധി നേരിട്ടിരുന്ന ഘട്ടം. മക്കയിലെ മുശ്രിക്കുകൾ പലവിധ അടവുകളും നോക്കി പല നിലക്കും നബിയെ പിന്തിരിപ്പിക്കാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. അവസാനം പ്രവാചകനും ഏതാനും അനുയായികളും ഇവരെ ഉന്മൂലനം ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗമില്ല, പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചന നടത്തുന്ന ഏറ്റവും സങ്കീർണമായ വളരെ പ്രയാസകരമായൊരു ഘട്ടം. ഈ ഘട്ടത്തിലാണ് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത്. അപ്പോൾ സൂറത്ത് യൂസുഫ് ഈ ഘട്ടത്തിൽ നബിയും അനുയായികളും വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ ഒരു കഥ കേട്ടിട്ടൊന്ന് ആശ്വസിച്ചോട്ടെ എന്ന് വെച്ചിട്ടല്ല, അങ്ങനെ അല്പം കഥ കേട്ടിട്ടൊന്ന് ഈ പ്രതിസന്ധിയിലും ഈ വലിയ ടെൻഷനൊക്കെ ചെറിയൊരു, നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കരുത്, ഈ കിസ്സൊക്കെ പറയല് മുമ്പൊക്കെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണ് ഈ കിസ്സകളൊക്കെ പറയുന്നത്, ആശ്വസിപ്പിക്കാനാണ് ഈ കഥകളൊക്കെ പറയല്. ഇവിടെ വളരെ വ്യക്തമായി ആ സംഭവമൊക്കെ പറഞ്ഞ ശേഷം അള്ള പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, കുൽ നീ പറയണം, ഹാദിഹി സബീലി ഇതാണ് എൻ്റെ വഴി, ഏത്
യൂസുഫ് അലൈഹിസ്സലാം കടന്നു വന്ന വഴിയുണ്ട്, ആ വഴിയാണ് എൻ്റെ വഴി. എന്നെ വധിക്കാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൂസുഫ് അലൈഹിസ്സലാമിനെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ എന്നെ വകവരുത്താൻ ശ്രമിക്കുന്ന പോലെ തന്നെ യൂസുഫിനെ വകവരുത്താൻ വേണ്ടി ആ പൊട്ടം കിണറ്റിൽ കൊണ്ടുപോയിട്ട സഹോദരന്മാർ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ പൊട്ടം കിണറ്റിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നേക്കും ഒഴിഞ്ഞു കിട്ടി എന്ന് സമാധാനിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അവർ പുച്ഛമടക്കി, പഞ്ചമുച്ഛമടക്കി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ താണുകേണ് നിൽക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നതോർക്കൂ. നിങ്ങൾ മക്കാമുഷ്യക്കളോട് പറയാൻ പറയാണ്, ഹാദിഹി സബീലി, ആ യൂസുഫ് അലൈഹിസ്സലാം കടന്നു വന്ന വഴിയുണ്ടല്ലോ, അതേ വഴിയിലൂടെയാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ വഴിയിൽ പ്രതിബന്ധങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭീതിജനകമായ അവസ്ഥയുണ്ട്, ഭീകരമായ രംഗങ്ങളുണ്ടൊക്കെ. ശരി, കിണറ്റിലിട്ട് ഒറ്റപ്പെട്ട് കിണറ്റിൽ, ആ പൊട്ടം കിണറ്റിൽ പെട്ടു. ആ വലിയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് വേറൊരിടത്തൊക്കെ എത്തിപ്പെട്ട് സമാധാനിച്ചിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയും അതിനേക്കാൾ വലിയ പരീക്ഷണവും അദ്ദേഹത്തിന് നേരിടുന്നത്. അവസാനം അദ്ദേഹം ജയിലിൽ അകപ്പെടുകയാണ്, അങ്ങനെ ജയിൽ ജീവിതം നയിക്കുകയാണ്. ഈ ജയിൽ ജീവിതമെല്ലാം നയിച്ചിട്ടാണ് പിന്നീട് അത്യുന്നതമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ വളരെ വ്യക്തമായി തുടർന്ന് പറയാണ്, അദ്ദോ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബാനി, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തോ പൊട്ടത്തരത്തിൻ്റെ പേരിൽ എന്തോ ഒന്നിൽ പെട്ടുപോയതല്ല. അദ്ദോ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ഉൾക്കാഴ്ചയോടും ദീർഘദൃഷ്ടിയോടും കൂടി തന്നെയാണ്. ഇപ്പറയുന്ന പ്രതിസന്ധികളും ഇപ്പറയുന്ന പ്രതിബന്ധങ്ങളും ഇപ്പറയുന്ന ഗൂഢാലോചനകളും ഇതൊക്കെ വരുമെന്നത് മുന്നേ ഉറച്ചിട്ട് തന്നെയാണ്. കാരണം ഇത് പുത്തരിയല്ല, ഇത് പ്രവാചകന്മാരുടെ പാതയാണ്. പ്രവാചകന്മാരുടെ പാത ഇത് തന്നെയാണ്. അതിലേറ്റവും ഉദാഹരണമാണ് യൂസുഫ് നബിയുടേത്. മറ്റു പല നബിമാരും ഇതിനേക്കാൾ ഒരു പക്ഷേ വളരെ ഗുരുതരമായ അവസ്ഥയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദോഇലല്ലാഹി അലാ ബസീറത്തിൻ വമനിത്തബാനി, ഞാൻ നിങ്ങളെ ഈ മാർഗത്തിലേക്ക്, ഈ സത്യമാർഗത്തിലേക്ക്, ഈ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക്, ഈ ശിർക്ക് മുക്തമായ ഏക ദൈവത്വത്തിൻ്റെ ഈ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും യാതൊരു പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കാതെ പെട്ടുപോയി വല്ല സോപ്പുമായിട്ട് വന്ന്, വല്ല ഓഫറുമായിട്ട് വന്നിട്ട് എന്നെ വല്ലതിലും പെടുത്താമെന്ന വിചാരമൊന്നും വേണ്ട. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് സുബ്ഹാനല്ലാഹ്, ആ മാതിരി വിചാരം നിങ്ങൾക്കുണ്ടോ ഈ ആദർശത്തിൽ നിന്ന് വ്യതിയാനമുണ്ടാകുമെന്ന്? സുബ്ഹാനല്ലാഹ്, ഒമാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലുമില്ല. ഒമാന മിനൽ മുശ്രിക്കീൻ, നിങ്ങളുടെ ശിർക്കിൽ, നിങ്ങളുടെ ആ മുശ്രിക്കിൽ, നിങ്ങളുടെ ബഹുദൈവത്വ സിദ്ധാന്തത്തിൽ അംഗീകരിക്കുന്നതിൽപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് തീർത്തങ്ങട്ട് പറഞ്ഞേക്കൂ തന്നെയാണ് പ്രവാചകനോട് അള്ളാഹ് പറയുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു കാര്യം, ഇത്തരം പ്രതിസന്ധി ഈ പറഞ്ഞു വരുന്ന യൂസുഫ് നബിയുടേതും ഇതര പ്രവാചകന്മാരുടേതും നോക്കി മുഹമ്മദ് നബിയുടെ റൂട്ട് നിശ്ചയിക്കുന്നെങ്കിൽ വമനിത്തബാനി, ഞാനും എന്നെ പിമ്പറ്റിയവരും, അത് മുഹമ്മദ് നബിയെ പിമ്പറ്റിയവരാണ് ഒമനിത്തബാനി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നേരെ മുഹമ്മദ് നബി
നമ്മുടെ കൂടെയുള്ള മാതിരിയാണ് നമ്മൾ അത്തഹിയാത്ത് ഓതുന്ന നോക്കേണ്ടി. അത്തഹിയാത്ത് ഓതുമ്പോഴേ നമ്മളെങ്ങനെ ഓതുന്നത്? അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നാണ്. നബിനോട് നേരെ സലാം പറയാം. സലാം പറയുമ്പോൾ അവിടെ വേറെ മിഥ്യാധാരണ ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരവും കണ്ണും മൂക്കും ഒന്നും പെടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ ആദർശത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹമാണ് പ്രവാചകനാണ്, അവിടുന്നാണ് നമ്മെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അനവമനിത്തപായനി, ഞാനും എന്നെ പിൻപറ്റിയ എൻ്റെ അനുയായികളും ഒരിക്കലും ഒരിക്കലും ഈ മുശ്രിക്കുകളെ പേടിച്ചോ ഈ കുഫറിനെ പേടിച്ചോ ഇത്തരം ആദർശങ്ങളുടെ കണ്ണുരുട്ടലുകൾ പേടിച്ചോ അല്പവും ചൂടിപ്പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് അവരോട് തീർത്തു പറഞ്ഞേക്കൂ എന്നാണ് പറഞ്ഞത്. വളരെ മനസ്സിലാക്കേണ്ട, നമ്മൾ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തിന് ഖുർആൻ വഴികാട്ടി എന്ന് പറഞ്ഞത് എന്താ? ഇതന്നെ. ഏതൊരു പ്രതിസന്ധിയിലും അവിടെ വ്യക്തമായി വഴി കാണിച്ചു തരുന്നു. അവിടെ ആദർശത്തിൻ്റെ അടിയറ പറയലില്ല, ആദർശം മടിയറ വെക്കലില്ല, വഴിമുട്ടി നിൽക്കലില്ല. ഇരുപതാം നൂറ്റാണ്ടിലെ മഹാനവോത്ഥാന നായകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണിത്. ഇതിൻ്റെ മുമ്പിൽ പാറക്കെട്ടുകൾ പകച്ചു നിൽക്കെ നദി അതിൻ്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും പാറക്കെട്ട് കണ്ടോ, ഏതെങ്കിലും മലവെള്ളപ്പാച്ചിൽ കണ്ടോ, ഏതെങ്കിലും മറ്റു വല്ല മലകളും കണ്ടോ, ഒന്നും വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഞാനും എൻ്റെ അനുയായികളും അതിനൊരിക്കലും വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഓർക്കേണ്ടതുണ്ട് എന്നവരോട് കൊൽ എന്നാ പറഞ്ഞത്. നീ അങ്ങ് പ്രഖ്യാപിച്ചേക്ക് അങ്ങനൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞേക്കുന്നെ. അപ്പോഴിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഇപ്പറഞ്ഞത് പ്രവാചകന് ഗൂഢാലോചന നടത്തി വധിക്കാനൊരുങ്ങുമ്പോഴാണെങ്കിൽ ഇവിടെ ഇസ്ലാമിനെ കുഴിച്ചു മൂടാനും ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാനും യഥാർത്ഥത്തിൽ കച്ച കൊട്ടി ഒരുങ്ങിയ ഒരു ലോകത്തിൻ്റെ മുമ്പിലാണ് നാമുള്ളത്. ഇസ്ലാം പേടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് ശക്തികൾ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ നമ്മെ ഉറപ്പിച്ചു കൊണ്ടിരുന്നു. സാമ്രാജ്യ ശക്തികളുണ്ടായിരുന്നു, പരസ്പരം മത്സരിച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. നമുക്കറിയാം ആ നേരത്തെ ഞാൻ ഉദ്ധരിച്ച ആ മഹാൻ നവോത്ഥാന നായകൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തുപോവുകയാണ്. ഒരു കൂട്ടർ അതിൻ്റെ ആസ്ഥാനത്തും മറ്റവർ മറ്റേ ആസ്ഥാനത്തും മോസ്കോവിലും ന്യൂയോർക്കിലും പോയി അമരുന്ന അവസ്ഥ വെറും അടുത്ത് തന്നെ എന്ന് പറഞ്ഞിടത്ത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ എത്തുകയായിരുന്നു. ആദർശങ്ങൾ തകർന്നുപോയി, അവർക്ക് പറയാൻ ഒരാദർശവുമില്ലാതെയായിപ്പോയി. പിന്നീടുള്ളത് ഇപ്പറയുന്ന കൂട്ടർക്കൊക്കെയുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതേസമയത്ത് ഉദയം ചെയ്തിരിക്കുന്നത്, ഇവിടെ ഉദയം ചെയ്തിട്ടുള്ളത് ഇസ്ലാമാണെന്ന് അവർക്കറിയാം. ഈ ഇസ്ലാമിൻ്റെ ചരിത്രം സ്വന്തം അനുയായികൾക്കറിഞ്ഞുകൂടെങ്കിലും അവർക്ക് വ്യക്തമായിട്ടറിയാം. ഇതിൻ്റെ അതിജീവന ശക്തിയെ സംബന്ധിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ആ വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ പടച്ചു വിട്ട പലതരം കുതന്ത്രങ്ങളും. നേർക്ക് നേരെ കഴിയാത്തതിന് ഇതിൻ്റെ പേരിൽ തന്നെ പലതും ഉണ്ടാക്കിയെടുത്ത്, IS ഉണ്ടാക്കിയെടുത്ത്, ഇസ്ലാമിൻ്റെ പേരുണ്ടാക്കിയെടുത്ത് പല പേരിലും തകർക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ഇവിടെ വെച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മോട് പറയുകയാണ്, ഈ നാട്ടിലിനോട് നമ്മളിവിടെ ജനിച്ചു വളർന്നവരാണ്, ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്, ഈ നാട്ടിൽ
തലമുറയായി ജനിച്ചു വളർന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിടുത്തുകാരാണോ, നിങ്ങൾക്ക് കൂറുണ്ടോ എന്ന്. അവിടെ ഒരു 66-ലെ ഒരു ഉച്ഛര പ്രസംഗത്തിൻ്റെ വരി അങ്ങനെ തന്നെ എടുത്തു തിരിച്ചാൽ, കൂറു പറയാൻ മനസ്സില്ലടാ, മനസ്സില്ല, എന്നോട് കൂറു ചോദിക്കാൻ നീ ആര്? നീ ഇന്നാട്ടിലൊരു പൗരനാണെങ്കിൽ ഞാനും ഇന്നാട്ടിലൊരു പൗരൻ, നിനക്കെന്തുണ്ട് അവകാശം എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് ധീരമായി മുന്നോട്ട് വന്നതാണ് ഈ കൊറോണ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ അനുഭവം എന്നോർക്കേണ്ടത്. നിന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഒന്നുണ്ട്, ഈ സമുദായം പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയെറിയലും മറ്റു പലതുമായിരുന്നു. പള്ളി വിലക്കായിരുന്നു, പള്ളിയിലേക്ക് പള്ളി കാക്കാനും അവിടെ തർക്കം തീർക്കാനും മറ്റുള്ളവർക്ക് കയറി വരേണ്ടിയിരുന്നു. ഇന്ന് ആ തർക്കമൊക്കെ വേറെ ഭാഗത്തേക്ക് നീങ്ങി. ഒരിക്കലും ഈ സമുദായത്തിലാരും പള്ളിക്ക് വേണ്ടി പരസ്പരം കലഹിക്കുന്നില്ല, ഈ സമുദായത്തിലാരും പരസ്പരം കാഫിറാക്കുന്നില്ല എന്നല്ല, ആരെങ്കിലുമൊക്കെ അവരെ അടുപ്പിക്കാൻ പറ്റൂലൊന്ന് മാറ്റി നിർത്തണമെന്ന് ഏതെങ്കിലും അനുയായി പറഞ്ഞാൽ ഉടൻ നേതാവ് തന്നെ എത്തിയിട്ട് പറയാണ്, നമ്മൾ പറഞ്ഞിട്ടില്ലട്ടോ, അത് നമ്മളെ നയല്ലട്ടോ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ വരെ സന്നദ്ധമായ ഒന്നായ ഇസ്ലാമിക സമൂഹം ഒന്നായി നിലകൊള്ളുന്ന ഈ ഘട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി പറയേണ്ടതുണ്ട്, ഒരു ഭാഗത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണെങ്കിൽ മറുഭാഗത്തിതാ ഈ സമുദായം ഒറ്റക്കെട്ടാണ്, ഒന്നിച്ചാണ്. ഇതിനിടയ്ക്ക് വിള്ളലുണ്ടാക്കുവാൻ ഒരു ഭാഗത്തിവിടെ നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്തുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്കിത് അഭയം നൽകുന്നു എന്ന് പറയുന്നപ്പോഴെൻ്റെ മുമ്പിൽ വരുന്നത് വേറൊരു ഓർമ്മയാണ്. ചെറുപ്പത്തിൽ പഠിച്ച ഒരു അറബി പദ്യം, ഈച്ച ഇങ്ങനെ ഈച്ച ഇവിടെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്, പെട്ടികാരിക്കൊരാഗ്രഹം ഇതിനൊന്ന് പിടിക്കണം, അതിനൊന്ന് ഭക്ഷിക്കണം, അതിന് നേർക്ക് നേരെ ചെന്ന് എനിക്ക് കിട്ടൂല, അതിൻ്റെ കൂടെ പാറാനും കഴിയും, നല്ലത് നന്നായിട്ട് സോപ്പിടുക. അങ്ങനെ സോപ്പിട്ടിട്ട് ആ തീ അങ്ങനെ എന്താലോ തങ്കൂരി എൻ്റെ ഈച്ച, നിനക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുക്കി വെച്ച ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി, നിനക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി, നിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചത് കണ്ടാൽ ഹൗ. കേട്ടിട്ട് എന്നെ ഈച്ചയിൽ അറിയാതെ അടുപ്പിട്ടു പിട്ടിട്ട് അങ്ങനെ ഈച്ചനങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ട്. എട്ടുകാലി പറയുന്നത് ഇത് ഹത്തിയദൈക്കി ഫഖദ് അഫ്ലഹ്തു ഫീഹിയലി അന്നാക്കുലൻ നക്കിയക്കുൽ ജാഇഹിന്നഹിമി. ഇത് ഞാൻ കുറേ നേരമായി കാത്തു നിൽക്കുന്ന അന്നെ നന്നായിട്ടൊന്ന് ശാപ്പിടാൻ, അതുകൊണ്ട് വേഗം നന്നായിട്ട് ഒതുങ്ങി നിന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാം. നമ്മെ ശാപ്പിടാൻ നമുക്ക് പ്രതിസന്ധി ഒരു ഭാഗത്ത് വരുമ്പോൾ ഇപ്പുറത്ത് ശാപ്പിടാൻ കാത്തിരിക്കുന്നവരുണ്ട്. ആദർശം ഒഴിവാക്കി, ആദർശത്തിൻ്റെ കുപ്പായം ഒഴിവാക്കി ഇങ്ങോട്ട് വരൂ, നിനക്ക് സ്വാഗതം എന്ന് പറയുന്നവരുമുണ്ട്. മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ വളരെ ശക്തമായി നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് തുടർന്ന് ആയത്തിൽ പറയുന്നത്, ഇലല്ലാഹി അലാ ബസീറത്തിൻ. വളരെയേറെ ഉൾക്കാഴ്ചയോടുകൂടി വേണം, നല്ല ഉൾക്കാഴ്ച വേണം. അതാണ് പ്രവാചകന്മാരുടെ മാർഗം, അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത് ഓരോ ഒരു ദിവസം 17 പ്രാവശ്യമൊക്കെ പറയാം. എന്താ പറയുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എന്താണ് പത്? ഞങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കണം. നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കുന്നവരാണ്. നമ്മൾ വളരെ അള്ളാഹനെ പുകഴ്ത്തി, അവനാണ് ഹംദ്, അവനാണ് സ്തുതി, അവനാണ് എല്ലാ നാഥനും മറ്റുള്ളതൊക്കെ സമ്മതിച്ചിട്ട് അവസാനം കേറാൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളെ ആരോ വന്ന് കുത്തിയാലും വേറുള്ളത് നമ്മൾ അറിയാത്ത അത്ര ഏകാഗ്രതയോടുകൂടി പടച്ചവനോടൊരു കാര്യം പറയുന്നു. നമസ്കാരത്തിൻ്റെ ആകത്ത് ഒരു പക്ഷേ അതിൻ്റെ ചൈതന്യം ഏറ്റവും വലുത്
ഇതാണ് എന്ന് ഹദീസ് അടി വ്യക്തമായി പറഞ്ഞതാണ്. ഏത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ എന്നെ നടത്തണം. ഏത് അവിടെ നിർത്തിയ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വറസൽത്തും പറഞ്ഞിന്. അള്ളാഹു അനുഗ്രഹിച്ച ഈ പ്രവാചകന്മാരുടെ ഈ പാന്താവുണ്ടല്ലോ, നമ്മൾ ഇപ്പറഞ്ഞ വിജയത്തിൻ്റെ പാന്താവ്, ആ പാന്താവിലൂടെ തന്നെ നമ്മൾ നയിക്കണം. കൈരിൽ മഹ്ലൂബി അലീഹിം വലല്ലാലി, നിന്റെ കോപത്തിന് വിധേയരായവരോ വേറെ വല്ലതിൻ്റെ ആൾക്കാരോ അതിൽ പെടുത്തരുത് അടച്ചവൻ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും അസുഖം വന്നാൽ പടച്ചവനെ ഇത് ഭേദമാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയല്ലോ, പ്രാർത്ഥനയോടുകൂടി തന്നെ എന്തൊക്കെ അതിന് ചികിത്സ ഉണ്ട്, എവിടെക്കുണ്ട്, അതെവിടെക്കുണ്ട് കേട്ടിട്ട്, ഏറ്റവും ഉത്തമ ചികിത്സക്ക് എൻ്റെ ഒരു ഭാഗം വിറ്റിട്ടാണ് എങ്കിൽ, എൻ്റെ കുത്തിരിക്കുന്ന കൂര വിറ്റിട്ടാണെങ്കിൽ, പായ ഭാഷ പറഞ്ഞാൽ അതാണെങ്കിൽ പോലും വിറ്റിട്ട് ചികിത്സിക്കണമെങ്കിൽ ആ ചികിത്സക്കൊക്കെ ഒരുങ്ങിയിട്ട് മെനക്കെടുന്നതിനിടക്കാണല്ലോ. പടച്ചവനെ അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ആവശ്യപ്പെടുന്നതല്ലല്ലോ, നമുക്ക് നിസ്കാരത്തിൻ്റെ വക്തും മറ്റുള്ളതും കാണിച്ചു തരാനല്ലോ 17 പ്രാവശ്യത്തിന് പറയണ്ടോ, നമ്മളടുത്ത് കണ്ടല്ലേ. ഇവിടെ ഉള്ളത് എന്താണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അന്ന് പ്രവാചകന്മാരെങ്ങനെ ഇത്തരം എല്ലാവിധ എതിർപ്പുകളെയും എല്ലാ പിശാചിൻ്റെയും പൈശാചികതയുടെയും എല്ലാ ദുർമാർഗത്തെയും തരണം ചെയ്തിട്ട് നിർമാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങിയോ, ഇന്ന് അതേപോലെ തന്നെ നീ ഇഷ്ടപ്പെട്ട ഇന്നുള്ള എല്ലാ പൈശാചികതയും തരണം ചെയ്തുകൊണ്ട് ആ പൈശാചികതയിൽ അകപ്പെടാതെ മുന്നോട്ട് നീങ്ങാൻ അനുഗ്രഹിക്കണമേ എന്നാണ് കേണപേക്ഷിക്കുന്നതെങ്കിൽ, ഒരു കാര്യം മാത്രം എൻ്റെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് എൻ്റെ യുവ സഹോദരങ്ങളോടക്കം ഉണർത്തുകയാണ്, ഇതാ പിശാച്ച് നമ്മുടെ അടുത്ത് കറങ്ങി നടക്കുകയാണ്. നമ്മെ പല നിലക്ക് നേരത്തെ പറഞ്ഞതുപോലെ എട്ടുകാലി ഈച്ചയെ സോപ്പിട്ടതുപോലെ നമ്മളെ സോപ്പിട്ട് ദുർമാർഗത്തിൽ അകപ്പെടുത്താൻ വളരെ ആസൂത്രിതമായി ചുറ്റും കറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്വന്തം മക്കളെ വലയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കി, സ്വന്തത്തെ രക്ഷിക്കാനും സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനും സ്വന്തം മക്കളെ രക്ഷിക്കാനും, അങ്ങനെ ഇവരിലൊക്കെ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ സുവർണാവസരം, മറ്റ് ബഹളങ്ങളില്ലാത്ത, പരസ്പരം കുത്തുകളില്ലാത്ത, പരസ്പരം കാലുവാരലില്ലാത്ത സമുദായം ഒന്നിച്ച് നീങ്ങുന്നൊരു ഘട്ടത്തിൽ നമുക്ക് വേറൊന്നുമല്ല, എല്ലാവരും കൂടിയിട്ട് പരസ്പരം തോളോട് ചേർത്തും സഹകരിച്ചും ബന്ധപ്പെട്ടും തലമുറകളെ രക്ഷിക്കാനുള്ള വലിയ ആസൂത്രണവും, അതുപോലെ തന്നെ ഏറ്റവും വലിയ പിശാച് ഏതെന്ന് മനസ്സിലാക്കി ഒരു ഘട്ടത്തിൽ ഒരു അള്ളാഹുവിൻ്റെ റസൂലിന് അവിടെ ഖുറൈശികളെ നേരിടാൻ തൽക്കാലം ജൂതന്മാരുമായിട്ട് അഡ്ജസ്റ്റ് വേണ്ടി വന്നു, പിന്നീട് ജൂതന്മാരെ നേരിടാൻ വേറുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് വേണ്ടി വന്നു. ഇത്തരം ചിലതൊക്കെ അതിനെപ്പറ്റിയും അലാ ബസീറത്തിൻ, വളരെ വലിയ ഉൾക്കാഴ്ച, ഒരിക്കലും നമ്മെ തകർത്ത് കളയുന്ന, നമ്മെ നക്കിക്കൊല്ലാനൊരുങ്ങുന്നവരോ അല്ലാത്ത ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന നിലക്ക് നമുക്കും അവർക്കും സ്വാതന്ത്ര്യമുള്ള അവസ്ഥ സംജാതമാക്കിയെടുക്കാൻ എന്ത് കഴിയും, എന്ത് സാധിക്കും, ഈ വിഷയമൊക്കെ ഉൾക്കാഴ്ചയോടുകൂടി മെനക്കെടേണ്ട ഒരവസരത്തിലാണ്, ഘട്ടത്തിലാണ്. വിശേഷിച്ച് കേരളീയരുള്ളൊരു പടച്ചറബ് നമുക്ക് യഥാർത്ഥ വഴി പന്താവ് കാണിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.